ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പുളി കലക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിലേക്ക് കറിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ശർക്കരയാണ്. ശർക്കര ഞാൻ നമുക്ക് നല്ല മധുരം വേണം, അതുകൊണ്ട് നമ്മളൊരു 4 ശർക്കരയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോരുത്തർക്ക് അവരുടെ മധുരത്തിനനുസരിച്ച് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. കണ്ടോ, ഇത് നന്നായി വറ്റി വരുന്നുണ്ട്. ഇത് നന്നായി കുറുകി വരുന്നവരെയും നമ്മളിത് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൂടാതെ തന്നെ ഇത് ഇനി ഇത് മൂപ്പിച്ചൊഴിക്കാനുണ്ട്. ഇഞ്ചിയൊക്കെ വറവിട്ടിട്ട് എടുക്കണം. അതെങ്ങനെയാണെന്നും കൂടി കാണിക്കാം. അപ്പോൾ ഇതൊന്ന് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് 2 ഉണക്കമുളകും കൂടി പൊട്ടിച്ചിടുക. അതാ ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഉണ്ട്. അത് ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായി വഴറ്റുക. കൂടാതെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉണക്ക തേങ്ങ, അതായത് കൊപ്ര അരിഞ്ഞതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായി മൊരിയിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് മൊരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബിഗ്നേഴ്സിനൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കുക. ഇതിപ്പോൾ ഈ 4 ഇരക്കത്തൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.